ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായി നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേൾപ്പാൻ താൽപ്പര്യത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിൻ്റെ 31 വാക്യം വായിച്ച് അതിനകത്തെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇന്നത്തെ ചിന്തകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം. യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 31 വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ദേ ആ വാക്ക് പതുക്കെ നമ്മൾ അടർത്തിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഇഷ്ടപ്പെടാത്തൊരു വാക്യമാണ്, പോസിറ്റീവായൊരു വാക്കല്ലെന്ന് നമുക്ക് വായനയിൽ പെട്ടെന്ന് തോന്നും. പക്ഷെ പോസിറ്റീവാണ്, പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തോന്നലുകൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുക നമ്മളൊന്നുമല്ല, നമ്മൾ വെറും പാറ്റയാണ്, നമ്മൾ വെറും പുഴുവാണ്, നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെറും എന്താ പറയുക ഒന്നുമല്ലാത്തവളാണ്, ഒന്നുമല്ലാത്തവനാണ്, നമ്മൾ ആപ്പാടെ നാണം കെട്ടവനാണ്, നമ്മളെല്ലാവരെക്കാളും എല്ലാവരുടെ ഇടയിൽ നമ്മളൊരു തരം തിരസ്കരിക്കപ്പെട്ട റിജക്റ്റഡാണ് എന്നൊക്കെ ചുമ്മാ അങ്ങ് തോന്നുക. എല്ലാവരും ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ ഒരുപാട് തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തോന്നലുകൾ, മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് എന്ത് തോന്നിയാലും അവർക്കൊന്നുമില്ല, സത്യത്തിലൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെല്ലാം തോന്നിയെന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല. പക്ഷെ എനിക്കെന്നെക്കുറിച്ച് തോന്നുവാണ്, ഇനി തോന്നിത്തുടങ്ങുവാണ്, അയ്യോ ഞാനൊരു അരിഷ്ടനാണ്, അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അയ്യോ എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഒരു തരം നിന്ദിക്കപ്പെട്ടതാണ്, എല്ലാവരും എന്നെക്കുറിച്ചാണ് ഈ പറയുന്നത്, എന്നെ കൊച്ചാക്കുക എന്നൊക്കെ അങ്ങ് തോന്നിയാലുണ്ടല്ലോ, അത് മിക്കവാറും വലിയ തകർച്ച ചെന്നാൽ നിൽക്കാൻ സാധ്യത. നിങ്ങൾക്കറിയാലോ ഞാൻ ആ ഭാഗത്തെ സമയം കളയാൻ വേണ്ടി ചുറ്റിക്കറങ്ങി നിൽക്കുന്നില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന തോന്നലുകൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. നമുക്കങ്ങ് തോന്നുക, എൻ്റെ മറുവശം 3-4 വർഷം ഞാൻ പറയാം, മറുവശം തോന്നുക നമ്മളങ്ങ് ജ്ഞാനിയാണ്, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് തോന്നുകയാണ് എന്നേക്കാൾ വലിയൊരാളില്ല, ഞാനാണ് ലോകത്തിൽ മുഴുവൻ ആളുകളും ഉപദേശിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചാലേ ഫലിക്കത്തുള്ളൂ, ചുമ്മാ അങ്ങ് തോന്നുക എനിക്ക്. അങ്ങനെ തോന്നുമ്പോൾ നമ്മളൊരു അഹങ്കാരിയും ധാർഷ്ട്യക്കാരനും കഠിനഹൃദയനുമൊക്കെ ആയി മാറും. അങ്ങനെ തോന്നുക ഒത്തിരി തരത്തിൽ നമുക്ക് തോന്നാം. അഹങ്കാരത്തിൻ്റെ തോന്നലുകൾ, നമ്മെ തന്നെ ചെറുതായി കാണുന്ന തോന്നലുകൾ. ഇവിടെ ശ്രദ്ധേയമായ കാര്യം പറയാം കേട്ടോ, ഇവിടെ എപ്പോഴാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളേതെന്ന് പറഞ്ഞുകൊണ്ടാണ് 31 വാക്യം തുടങ്ങുന്നത്. അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണെന്നൊരു ചോദ്യം വരില്ലേ. മോളിലെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു അപശകുനത്തിൻ്റെ ലക്ഷണമല്ല, ഒരു നല്ല ലക്ഷണമാണ് നമുക്ക് മനസ്സിലാകും. എപ്പോഴാണെന്നറിയാമോ, അതിൻ്റെ ഒരു 26 വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 28 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൂടെ ദേശത്തേക്ക് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, ഞാൻ നിങ്ങളുടെ സകല മലിനതകൾ നീക്കി നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വർദ്ധിപ്പിച്ച് വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ദൈവം ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. പുതിയ ഹൃദയം തരുന്നു, പുതിയ ആത്മാവിനെ തരുന്നു, ദാരിദ്ര്യം മാറ്റി ധാന്യം വർദ്ധിപ്പിച്ചു തരുന്നു, പിന്നെ സകല മലിനതകളും നീക്കിത്തരുന്നു. നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്, നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് നമ്മളോടൊരു വെറുപ്പ്. എപ്പോഴാ? ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ ചെയ്ത മ്ലേച്ഛതകളെക്കുറിച്ചൊരു വെറുപ്പ് തോന്നുക, ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലായിരുന്നു ജീവിക്കേണ്ടത്, അത് അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ പോകരുതായിരുന്നു, ആ എടുത്തിയാട്ടം നടത്തരുതായിരുന്നു
ഇങ്ങനൊരു തോന്നൽ വരിക. അപ്പം നമുക്ക് നമുക്ക് നമ്മളെ അങ്ങ് വെറുക്കുക, വെറുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല അർത്ഥം പറയുന്ന ഒരു വല്ലാത്ത വരിക. ഇനി അടുത്തത് ഞാൻ പറയാം, അതിൻ്റെ ചില ശ്രദ്ധിച്ച് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഒരു തോന്നൽ ഉളവായി കഴിഞ്ഞപ്പോഴാണ് എഗസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിനോടനുബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ്. 37-ാം അധ്യായം വേദപുസ്തകത്തിലെ തന്നെ ഒരു മാസ്റ്റ് ഷിഫ്റ്റ് നടക്കുന്ന, ഒരു ട്വിസ്റ്റ് നടക്കുന്ന അധ്യായമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. യഗസ്കേൽ പ്രവാചകനെ അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ഒരു സൈന്യമാക്കി മാറ്റുകയാണ്, അവരെ ഭയങ്കര അജയ്യ ശക്തിയാക്കി മാറ്റുകയാണ്. വാസ്തവത്തിൽ ഈ 37-ൽ പറയുന്ന അസ്ഥിക്കഷ്ണങ്ങൾ, അസ്ഥിക്കൂടങ്ങൾ, ചെതറിക്കിടക്കുന്ന അസ്ഥിക്കഷ്ണങ്ങൾ തന്നെയാണ് ഈ നിങ്ങളെന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകം വായിച്ച് വിവേചിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ വാസ്തവത്തിൽ 37-ാം അധ്യായം ഇതെല്ലാം ഒന്നിച്ചെന്ന് കാണണേ, 37-ാം അധ്യായത്തിൽ ഇവരിൽ ഭയങ്കര മാറ്റം വരുന്നു. ഇവർ ഉണങ്ങിപ്പോയ, ഇനി നന്നാവാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച, താഴ്വരയിൽ ചെതറിക്കിടന്ന ഈ സ്ഥിതിയെ മാറ്റി ഒരു ദൈവദാസനെ പറഞ്ഞയച്ച്, ദൈവം വന്നില്ല, ഒരു ദൈവദാസനെ ആ താഴ്വരയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് അയാൾ ചുറ്റിക്കറങ്ങി പ്രാർത്ഥിച്ച് പിടിച്ചപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര മാറ്റം വന്നു. കണ്ടു നിൽക്കുന്നവർക്ക് അതിശയം തോന്നുമാർ ഈ അസ്ഥികളെല്ലാം കൂടിച്ചേർന്ന് ഇതിൽ ഞരമ്പും മാംസവും മജ്ജയും വെച്ച് അതിൻ്റെ പുറത്ത് തൊലി പൊതിഞ്ഞ് ഷെയ്പ്പ്ലെസ്സായി കിടന്നതിനെ ഷെയ്പ്പാക്കി കാറ്റിനെ വിളിച്ചു വരുത്തി മൂക്കിൽ ഊതപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അകത്ത് ശ്വാസം കയറി കഴിയുമ്പോൾ ജീവനുള്ള സൈന്യമായി മാറി എഴുന്നേറ്റ് നിന്നെന്ന് പറയുന്നത്. ദേ നോക്കി നിന്ന നിമിഷം കൊണ്ട് ഭയങ്കര മാറ്റം വരും. ഇനി ഞാൻ കൂട്ടി വായിക്കട്ടെ. എപ്പോഴാണ് അസ്ഥിക്കഷ്ണം പോലെ ചെതറിക്കിടന്ന ഇവർക്ക് ഒരു സൈന്യത്തിൻ്റെ ജയാരവത്തോടെ മാറാൻ പറ്റിയെന്നറിയാമോ? യഗസ്കേലിനെ പോലത്തെ ദൈവദാസൻ ആഴ്ചയിൽ ഒരിക്കൽ വീതം എല്ലാ ചൊവ്വാഴ്ചയും വീട്ടിൽ പ്രാർത്ഥന വെച്ചാലും, എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ പ്രാർത്ഥന വെച്ചാലും അസ്ഥിക്കഷ്ണങ്ങൾക്ക് മാറ്റം വരണമെന്നില്ല. ഓരോ ദിവസവും ഉണങ്ങി ഉണങ്ങിപ്പോകാം. ഒരു മാറ്റം എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നു. പതിവായിട്ട് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒത്തിരി പറയത്തൊക്കെ മാറ്റും. പിന്നെ നമ്മൾ ആശ്വസിക്കുക, ആ പ്രാർത്ഥന നടത്തിയത് കൊണ്ട് വലിയ ആകാശകോടാലി മാറിപ്പോയി എന്നൊക്കെ നമ്മളങ്ങ് പറയുക. വരുന്നവനും പറയും, നിൽക്കുന്നവനും പറയും, നമ്മളും പറയും. തത്വത്തിൽ പറയപ്പെട്ട മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം. എന്നാൽ ഇവിടെ മാറ്റം സംഭവിക്കുക, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ഈ കൂട്ടത്തെ ദൈവം മറ്റുള്ളവരുടെ കണ്ണിൽ ആശ്ചര്യപൂർണമായിരിക്കുന്ന സൈന്യമാക്കി മാറ്റി. ഇവരുടെ രൂപാന്തരം സംഭവിച്ചു. ഇവർക്കൊരു അഡ്രസ്സുണ്ടായി. ചതറിക്കിടന്നത് ഒന്നായി തീർന്നു. ഇവർ മറ്റുള്ളവർക്കൊരു ഭീഷണിയായി. സൈന്യം ഒരു ഭീഷണിയല്ലേ ശത്രുവിന്? അങ്ങനെയായി തീർന്നു. എപ്പോഴാണെന്നറിയാമോ? യഗസ്കേൽ വെള്ളിയാഴ്ച തോറും ഈ വീട് വിസിറ്റ് ചെയ്തപ്പോഴല്ല. പിന്നെ എപ്പോഴാണെന്നറിയാമോ? ഇവർക്ക് ഇവരെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായി. എനിക്ക് എന്നെക്കുറിച്ച് വെറുപ്പ് തോന്നുന്നു. ഇങ്ങനെയല്ലോ ജീവിക്കേണ്ടത്. ഇങ്ങനെയല്ലോ കുടുംബം പുലർത്തേണ്ടത്. ഇങ്ങനെയല്ലോ മക്കളെ വളർത്തേണ്ടത്. ഇങ്ങനെയല്ലോ നീതിബോധമുള്ളൊരു കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ള ബോധ്യം കൊണ്ട് വെറുപ്പ് തോന്നിയെന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മളെ അങ്ങ് വേണ്ടാതെ ചവിട്ടി നിലത്തിട്ട് വെറുപ്പ് തോന്നുമ്പോഴത്തേക്ക് അരയ്ക്കുക എന്നുള്ളതല്ല. പിന്നെ എന്താണെന്നറിയാമോ? ഒരു കാഴ്ചപ്പാട് വന്നു. ഇങ്ങനെയല്ലോ അപ്പോഴേ വെറുപ്പ് വരുന്നത്. ഇതല്ലോ ജീവിതം. ഇങ്ങനെയല്ലോ പോകേണ്ടത്. സ്വയനീതീകരണമില്ല, പൊങ്ങച്ചമില്ല, ഞാൻ വലിയ കൊമ്പത്തെ ആളാന്നുള്ള തോന്നലില്ല. ഒരു വെറുപ്പ് തോന്നി. എനിക്കെന്നെ കാണാൻ പറ്റി. എൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ വിലയിരുത്തി. അതിൽ നിന്ന് എനിക്ക് കാതലായൊരു മാനസിക തോന്നലുളവായി. ഇത്രയും നാളായിട്ടും നമുക്ക് നമ്മളെക്കുറിച്ചൊരു തോന്നലുമില്ല. ബാക്കിയുള്ളവരെക്കുറിച്ചൊക്കെ തോന്നലുണ്ട്. നമ്മുടെ കൂടെ താമസിക്കുന്നവരെക്കുറിച്ച് നമുക്ക് അങ്ങ് തോന്നുക, ഇയാൾ കാരണമാണ് ഞാൻ മുടിഞ്ഞത്, ഇവർ എന്നൊക്കെ കൂടെ ഒത്ര, ഇതങ്ങ് തോന്നുക. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചൊരു തോന്നൽ വരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞെന്നറിയാമോ? നിനക്ക് നിന്നെക്കുറിച്ചൊരു തോന്നലുളവായാൽ അന്ന് ഞാൻ എൻ്റെ പ്രവാചകനെ നിൻ്റെ അടുക്കൽ അയക്കും. നിൻ്റെ അടുക്കൽ വരുന്ന ദൈവദാസൻ നിൻ്റെ കൂടാരത്തിന് ചുറ്റിക്കറങ്ങി നിന്നാൽ, നിൻ്റെ വട്ടം ചുറ്റി നിന്നാൽ, അയാൾ പ്രാർത്ഥിച്ചാൽ, അയാൾ പ്രവചിച്ചാൽ നിനക്ക് രൂപാന്തരം വരും. അല്ല, നിനക്ക് നിന്നെക്കുറിച്ചൊരു തോന്നലും ഇല്ല. ചുമ്മാ കല്ലിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന പോലെ ഇരുത്തേക്കുവാണെങ്കിൽ ആൾ മാറില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഇതല്ല വാസ്തവത്തിൽ ഒരു നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം.
പ്രാർത്ഥിച്ചിട്ടും സ്തുതിച്ചിട്ടും മഹത്വപ്പെടുത്തിയിട്ടും ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്നൊരു തോന്നൽ. എൻ്റെ കുടുംബത്തിൽ ഇതല്ല നടക്കേണ്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, എൻ്റെ ഫാമിലി ഞാൻ സ്വപ്നം കണ്ടത് ഇതല്ല, എനിക്കങ്ങ് വെറുപ്പ് തോന്നുന്നു, ഇതല്ല ജീവിതം, ഇങ്ങനെയല്ല പോകേണ്ടത്. പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത് കൊളക്കരയിലെ മുടന്തനെ പോലെ കിട്ടുന്ന കിടക്കയെല്ലാം പണ്ട് ആരോ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ 38 കൊല്ലം കൊളക്കരയിൽ കിടന്നവൻ എഴുന്നേറ്റ് പോയവൻ്റെ കിടക്കയെല്ലാം കൂട്ടി വെച്ച് ഒന്നിന് പുറകെ ഒന്നായിട്ട് കെട്ടിവെച്ച് അതിൻ്റെ മണ്ടേ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ സഹിച്ചും വിഴുപ്പും എല്ലാം ചുമന്ന് അങ്ങനെ എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന കുറേ നാളായി കിടന്ന് അനുഭവിക്കുന്ന വ്യഥകളോട് ഒരു വെറുപ്പ്, ഒരു വെറുപ്പ്. ആ വെറുപ്പ് തോന്നിയാൽ രൂപാന്തരമാണ്. മുടിയമ്പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അവൻ പന്നിക്കൂട്ടിലാണ് കിടന്നത്, പന്നികൾക്ക് നിന്നുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചത്. അവൻ അവിടെ കിടന്നപ്പോൾ ഒരു വെറുപ്പ് തോന്നി. ഹാ, ഞാൻ ഇവിടെ അല്ലല്ലോ കിടക്കേണ്ടത്, ഈ പന്നിയുടെ ഇടയിൽ കിടക്കേണ്ടവനല്ലോ ഞാൻ, എനിക്കൊരപ്പനില്ലേ, എനിക്കൊരു വീടില്ലേ. ഈ തോന്നൽ അവനെ അങ്ങ് രൂപാന്തരപ്പെടുത്തിയെന്ന്, അവനെ അങ്ങ് രൂപാന്തരപ്പെടുത്തിയെന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇയ്യോബൻ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു, മുഴുവൻ നഷ്ടപ്പെട്ടിട്ട്. ഇനി ഒരു മടങ്ങി വരവും തിരിച്ചു വരവും ജീവിതത്തിൽ ഇല്ലെന്ന് വിചാരിക്കത്തക്ക രീതിയിൽ നമ്മളെക്കാളൊക്കെ തകർന്നു പോയ, മനവും പണവും ജീവിതവും തകർന്നു പോയ, കുടുംബവും തകർന്നു പോയ മനുഷ്യൻ, എല്ലാ മേഖലയും തകർന്നു പോയ മനുഷ്യൻ, ആ മനുഷ്യന് ഒരിക്കലൊരു തോന്നലുണ്ടായി. 42:5 ഇയ്യോബിൻ്റെ പുസ്തകം എന്തെഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അതോക്കേ, ഇയ്യോബ് ഇയ്യോബിനെ തന്നെ എന്താ ചങ്ങാതി, താങ്കളൊരു വലിയ മനുഷ്യനല്ലേ, തന്നെക്കുറിച്ച് ദൈവം തന്നെപ്പോലെ നീതിമാനില്ല, തന്നെപ്പോലെ സത്യസന്ധനില്ലെന്ന് സാക്ഷ്യം പറഞ്ഞാലേ, സാത്താൻ പോലും അങ്ങനെ പറഞ്ഞാലേ, താനൊരു കോടീശ്വരനല്ലായിരുന്നു. ഇതൊക്കെ ശരിയാണ്, പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയ്യോബിന് ഇയ്യോബിനോട് വെറുപ്പ് തോന്നി. തൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് ചാരത്തിൽ കിടന്ന് അനുതപിച്ചു, ജെട്ടിൽ കിടന്ന് അനുതപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ചാരത്തിലും പൊടിയിലും കിടന്ന് അനുതപിച്ചു. ഇനി നിങ്ങൾ താഴേക്ക് വായിച്ചോളണം, എന്താ സംഭവിച്ചെന്നറിയാമോ? അടുത്തത് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കിട്ടി, എല്ലാം ഇരട്ടിയായി കിട്ടി. പിന്നെ വായിക്കുന്നത് ഒരു ഭയങ്കര, ഞാൻ ആദ്യം പറഞ്ഞ വാക്കുപോലെ ഭയങ്കര ട്വിസ്റ്റ് നടക്കുക, ഭയങ്കര ഷിഫ്റ്റ് നടക്കുക. എപ്പോഴാ? താൻ തന്നെ കണ്ടപ്പോൾ, തനിക്ക് തന്നോട് വെറുപ്പ് തോന്നിയപ്പോൾ. ഹാ, ഞാൻ ആരാണ്ടുമായിരുന്നൊരു വലിയ തോന്നലായിരുന്നു. ഈ മുമ്പിലൊക്കെ ആൾ പറയുന്നുണ്ട്, ഞാൻ പട്ടണത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മൂപ്പന്മാരെല്ലാവരും എന്നെ കണ്ട് വാപൊത്തും, ചെറുപ്പക്കാരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, തൈല നദി എനിക്ക് തൈലമൊഴുക്കിത്തരും, ഞാൻ വെണ്ണ കൊണ്ട് രാവിലെ മുഖം കഴുകും എന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നു. വലിയ പുള്ളിയാണ്. ഇപ്പത്തെ പറയുന്നു, എനിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. നിനക്ക് നിന്നെ കാണാൻ പറ്റുന്നത് എന്നാണോ, അന്ന് പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങും. അന്ന് ദൈവദാസന്മാർ വീട്ടിൽ വന്നാൽ ആ കാല് കുത്തിയാൽ ഫലിക്കാൻ തുടങ്ങും. അന്ന് ഇവിടെ ഇരുന്നുകൊണ്ടൊരു ദൈവദാസൻ നിനക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കും. എഗസ്കേൽ പ്രവചനത്തിൽ അതല്ലേ നമ്മൾ കണ്ടത്? 36 ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം അവരെ കണ്ടു, അതിന് പറ്റിയ ഒരു ഹൃദയം ദൈവം കൊടുത്തു, അതിന് പറ്റിയ ഒരു ആത്മാവിനെ ദൈവം കൊടുത്തു. ആ പുതിയ ഹൃദയം കൊണ്ട്, പുതിയ ആത്മാവ് കൊണ്ട്, ആ പുതിയ കാഴ്ചപ്പാടിൽ അവരെ കണ്ടപ്പോൾ അവർക്ക് അവരോട് വെറുപ്പ് തോന്നി. അയ്യേ, പ്രമാണം കിട്ടിയ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ പിറന്ന യോസെഫിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ കൊച്ചുമക്കളായിരുന്ന, ദൈവം നേരിട്ട് നടത്തിയ, സ്വർഗത്തിലെ മന്ന തിന്നും പാറയിലെ വെള്ളം കുടിച്ചും വന്നവരുടെ തലമുറയായ, കല്ലിൽ കൊത്തിയ പ്രമാണത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ട ഞങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ദൈവം നേരിട്ട് നടത്തുന്ന, ദൈവം നേരിട്ട് നിരീക്ഷിക്കുന്ന ഞങ്ങൾ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഈ തോന്നൽ അവരെ വല്ലാതെ വെറുപ്പിച്ചു. അവർക്കവരോട് തന്നെ ഓ ഒരു വെറുപ്പ് തോന്നി. ആ നിമിഷത്തിൽ അവരാരാന്നും അവരവരെ കണ്ട നിമിഷത്തിൽ ദൈവം എഗസ്കേൽ പ്രവാചകനെ അയച്ചു അസ്ഥിത്താഴ്വരയിലേക്ക്. ഭയങ്കര മാറ്റം. 101 പ്രവാചകന്മാർ കയറി ഇറങ്ങിയിട്ട് മാറ്റം വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? 250 പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞയച്ചിട്ട് ഒരു ഗുണവും മണവും വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളുടെ 5 വട്ടം കേട്ട് മനസ്സിരുത്ത്. എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓരോ 1.5 മണിക്കൂർ വെളുപ്പാങ്കാലത്ത് ബൈബിളിന് മുമ്പിലിരുന്നു. എന്നിട്ടാ എനിക്കിത് ദൈവം എന്നെ ഈ പറയുന്നതെന്ന് എനിക്ക് പിടികിട്ടിയത് കുറേ നേരം കൊണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കേട്ടതിൽ മനസ്സിലാകില്ല. വീണ്ടും വീണ്ടും കേൾക്ക്. മുടിയൻ പുത്രന് രൂപാന്തരം വന്നത് അവൻ അവനെക്കുറിച്ച് കണ്ടപ്പോൾ. ആ ഞാൻ ഇവിടെ ഇരിക്കേണ്ടവൻ, എനിക്ക് സുബോധം വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. സുബോധം വന്നു. ഈ യോബിന് മാറ്റം വന്നത് അവൻ അവനെ വെറുത്തപ്പോഴാ. ഇസ്രായേൽ ജനത, യെഹെസ്കേൽ പ്രവചനത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനസമൂഹത്തിന് മാറ്റം വന്നത് അവരെ തന്നെ കണ്ട് വെറുത്തു. ഒരു മാറ്റം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ചുറ്റുവട്ടത്ത് കിടക്കുന്നവരെക്കുറിച്ച് എന്തൊക്കെ തോന്നിയത് കൊണ്ടും നമുക്ക് ഗുണമൊന്നുമില്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു തോന്നലുണ്ടാകണം. ആ തോന്നൽ അനുതാപത്തിലേക്കും കണ്ണുനീരിലേക്കും, നിനക്ക് നിൻ്റെ സ്റ്റാൻഡേർഡ് ഇതല്ലല്ലോ എന്നൊരു തോന്നലിലേക്കും, ആ ഞാൻ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്നൊരു ബോധ്യത്തിലേക്കും നിന്നെ നയിക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. പിന്നത്തെ പ്രാർത്ഥനകൾ രൂപാന്തരങ്ങളാണ്. പിന്നത്തെ ദൈവദാസന്മാരുടെ വിസിറ്റിങ് നിന്നെ സൈന്യമാക്കാനാണ്. പിന്നെ ദൈവപ്രവർത്തികൾ നിനക്ക് ഞരമ്പും തൊക്കും തോലും ജീവനും പിടിപ്പിക്കാനാണ്. ദൈവം പറയുന്നു, രൂപാന്തരങ്ങളുടെ മണിനാഥം ഞാൻ കാതിൽ കേൾക്കുന്നു, രൂപാന്തരങ്ങളുടെ കാഹളധ്വനി ഞാൻ കാതിൽ കേട്ടുകൊണ്ട് വിളിച്ചു പറയാം. നീ നിന്നെ കണ്ടാൽ, വെല്ലോനെയും കണ്ട് മറ്റോനെയും കുറ്റം പറഞ്ഞ്, ഇവനെയും കുറ്റം പറഞ്ഞ്, അങ്ങേരെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെക്കുറിച്ചും കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ചും നിനക്ക് നേരെ തുറച്ചു നോക്കിയവരെക്കുറിച്ചും നിനക്ക് എന്തൊക്കെ തോന്നിയാലും അതൊരു വിഷമത്തിൽ ചെന്ന് നിൽക്കുകയുള്ളൂ. എന്നാൽ നിനക്ക് നിന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ ഇരിക്കേണ്ടത്, ഇതല്ല ദൈവം എന്നെക്കുറിച്ച് കണ്ട ജീവിതം എന്നൊരു തോന്നൽ നിനക്കുണ്ടായാൽ, അതിനകത്തൊരു അനുതാപം ഉണ്ടായാൽ, പിന്നത്തെ പ്രാർത്ഥനകൾ. അടുത്ത മാസം 21 ദിവസം ഉപവാസം ഉണ്ടായി. അടുത്ത മാസത്തെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊരു സൈന്യവും ജയാളിയുമായി മാറാൻ ഇപ്പോഴേ നമുക്ക് നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി വചനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം അതിനിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് വരെ ഞങ്ങളെ വേണ്ടും വണ്ണം കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒന്നിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളെ കാണാനൊട്ട് കഴിയത്തുമില്ല. വചനത്തിൻ്റെ പൊരുൾ തിരിക്കൽ നിമിത്തം ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ, വചനത്തിൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ, ഞങ്ങളെ തന്നെ ഒന്ന് വെറുക്കാൻ, ഇതല്ല ഇതിനേക്കാൾ അപ്പുറമാണ് ദൈവം ഞങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്, അവിടേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊന്ന് അനുദപിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു. അവർക്ക് രൂപാന്തരം വരണേ, അവരെ മാറ്റണേ, അവരെ ദൈവം സൈന്യമാക്കണേ, അവർക്ക് ശക്തി പകരണമേ, അവരുടെ തകർച്ച മാറ്റണമേ, അവരെ രൂപപ്പെടുത്തണമേ, അവരെ ഉയർത്തണമേ. ഈ യോബിനും മുടിയൻപുത്രനും ഇസ്രായേൽ ജനത്തിനും വന്ന മാറ്റം, അവരെ കണ്ടപ്പോൾ ഉണ്ടായ മാറ്റം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.